everyone, welcome back. Ellarum sugayittirikkunnu ennu vishwasikkunnu. Innathe video il namukku oru adipoli facial oil aaya rosehip seed oil inde benefits endokkeyanu detailed aayittu nokkam. Adu engeneyanu nammude skin care il include cheyyunnathu. Rosehip seed oil vaangikkumbo nammal endokke karyangalanu pratheegam sradhikkendathu. Adu pole thanne naan upayogichittu enikku ettum beneficial aayittu thoniya purest form of rosehip seed oil inde edokke brand adayathu basically edokke brand inde rosehip seed oil aanu enikku ishtapettathu ennulladokkeyanu ee video il nammal discuss cheyyan povunnathu. So let's get started. ആദ്യം തന്നെ നമ്മൾ റോസിപ് സീഡ് ഓയിൽ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഇതുപോലെ ഒരു ഡാർക്ക് ഗ്ലാസ് ബോട്ടിൽ ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ റോസിപ് സീഡ് ഓയിലിന് ഓക്സിഡൈസ് ചെയ്യാനുള്ള വളരെയധികം ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴും ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും അടിക്കാതെ ഏതെങ്കിലും ഡാർക്ക് ആൻഡ് കൂൾ പ്ലേസിൽ വേണം ഇതിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഒട്ടും റോസിന്റെ മണം ഉണ്ടാവാൻ പാടില്ല. ബേസിക്കലി ഒരു റോസിപ് സീഡ് ഓയിൽ വാങ്ങിച്ചിട്ട് നമ്മളത് മണത്ത് നോക്കുമ്പോൾ അതിന് നല്ല റോസാപ്പൂക്കളുടെ മണമാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ബൈ ഇറ്റ്, കാരണം അതിനകത്ത് ഫ്രേഗ്രൻസ് ആഡഡ് ആണ്. ശരിക്കുമുള്ള റോസിപ് സീഡ് ഓയിലിന്റെ മണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വളരെ നട്ടി പ്ലസ് ഒരു ടീ, ഒരു തേയിലയുടെയും ഒരു ഒരു നട്ടി കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ആ ഒരു കാറ്റഗറി ഓഫ് സ്മെല്ലാണ് ഇതിനുള്ള. വലിയ പ്ലസന്റ് സ്മെല്ലൊന്നും അല്ല, കുറെ പേർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത സ്മെല്ലും ആയിരിക്കാം. പക്ഷേ അപ്ലൈ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ സ്മെല്ല് പോക്കോളും. അത് എനിക്കങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ആയിട്ട് തോന്നിയില്ല, എന്നാൽ തീരെ അൺപ്ലസന്റ് സ്മെല്ലും അല്ല. എന്താണ് ശരിക്കും ഈ റോസിപ് ഓയിൽ? റോസിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റോസാപ്പൂക്കളുടെ എതൾ അല്ലെങ്കിൽ പെറ്റൽസിന്റെ താഴെയുള്ള ഒരു ഉരുണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബൾബസ് പാർട്ടിനെയാണ് നമ്മൾ റോസിപ്പ് എന്ന് പറയുന്നത്. അതിനകത്താണ് ഈ പ്ലാന്റിന്റെ സീഡ്സും ഉള്ളത്. അപ്പൊ ഈ റോസിപ്പ് അല്ലെങ്കിൽ അതിന്റെ ആ സീഡ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിലിനെയാണ് നമ്മൾ റോസിപ്പ് ഓയിൽ അല്ലെങ്കിൽ റോസിപ്പ് സീഡ് ഓയിൽ എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയാണ് റോസിപ് സീഡ് ഓയിലിന്റെ ബെനിഫിറ്റ്സ്? ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, കാരണം ദിസ് ഇസ് ഫുൾ ഓഫ് എ ലോട്ട് ഓഫ് വിറ്റമിൻസ്. കാരണം ഇതിനകത്തുള്ളത് വിറ്റമിൻ എ ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്, വിറ്റമിൻ ഡി ഉണ്ട്, വിറ്റമിൻ ബി ഫൈവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്. കൂടുതലായിട്ടുള്ളത് ഇതിനകത്ത് വിറ്റമിൻ എ ആൻഡ് വിറ്റമിൻ സി ആണ്. റോസിപ് ഓയിൽ വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല ഓയിലാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന ഒരു ഓയിലാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഡ്രൈ ഓയിലാണ്, അല്ലെങ്കിൽ ഡ്രൈ ഓയിൽ എന്ന് പറയുമ്പം വളരെ പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു ഓയിലാണ്. അത് കാരണം തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും ഓയിലിനെസ് അല്ലെങ്കിൽ സ്റ്റിക്കിനെസ് ഒന്നും തോന്നില്ല. പക്ഷേ അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യും. ഈ ഓയിലിനകത്ത് വിറ്റമിൻ എയുടെ നല്ല കണ്ടന്റ് ഉള്ള കാരണം തന്നെ ആന്റി ഏജിങ്ങിന് ഏറ്റവും ബെസ്റ്റാണ് റോസിപ് ഓയിൽ. ആന്റി ഏജിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, അതേപോലെ തന്നെ വൂണ്ട് ഹീലിംഗിനും ഈ ആക്നെ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാർസ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആണ് ഈ റോസിപ് സീഡ് ഓയിൽ. ഓവർനൈറ്റ് റിസൾട്ട് ഒന്നും കിട്ടില്ല, യു ഹാവ് ടു ബി റിയലി പേഷ്യന്റ് വിത്ത് ഇറ്റ് ഓയിൽ. കുറച്ച് സമയം നമ്മളിത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈവൻ ആക്നെ സ്കാർസ് ഫെയ്ഡ് ചെയ്യാനും വൂണ്ട് ഹീലിംഗ്, വൂണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വിറ്റമിൻ എയുടെ നല്ല കണ്ടന്റ് ഉണ്ട്, അത് കാരണമാണ് ഈ ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള. അതിനൊപ്പം തന്നെ വിറ്റമിൻ എ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എക്സ്ഫോലിയേറ്റിംഗ് പ്രോപ്പർട്ടീസും കൂടെ കൊടുക്കുകയാണ്. എക്സ്ഫോലിയേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സെൽ ടേൺ അറൌണ്ട്, സെൽ ടേൺ ഓവർ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സെൽ ടേൺ ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ സർഫസിലുള്ള പഴയ ഡെഡ് സ്കിൻ സെൽസ് കൊഴിഞ്ഞു പോയിട്ട് പുതിയ സ്കിൻ സർഫസിലേക്ക് വരുന്ന ഒരു സമയത്തിനാണ് നമ്മൾ സെൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. വിറ്റമിൻ എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ സെൽ ടേൺ ഓവർ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് പെട്ടെന്ന് പഴയ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം ഷെഡ് ഓഫ് ആയി പോയിട്ട് പുതിയ ഫ്രഷ് സ്കിൻ സെൽസിനെ നമ്മുടെ സർഫസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ഫോലിയേറ്റിംഗ് പ്രോപ്പർട്ടീസും ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസും ഒക്കെ ഉള്ളൊരു നല്ല ഓയിലാണ് ഈ റോസിപ് സീഡ് ഓയിൽ. വിറ്റമിൻ എയോടൊപ്പം തന്നെ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് വിറ്റമിൻ സിയും ഉണ്ട് ഈ ഓയിലിനകത്ത്. അത് കാരണം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വിറ്റമിൻ സിയുടെ ബെനിഫിറ്റ്സ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷന് നല്ലതാണ് നമ്മുടെ സ്കിന്നിലുള്ള, അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റി നമ്മുടെ സ്കിന്നിനൊരു ഈവൻ സ്കിൻ ടോൺ ഒക്കെ വരുത്താൻ വളരെ ബെനിഫിഷ്യൽ ആണ് വിറ്റമിൻ സി. പിന്നെ ഉള്ളതാണ് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ഇലാസ്റ്റിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടാനും സഹായിക്കും. ഇലാസ്റ്റിൻ കൊളാജിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നാച്ചുറലി അവിടെ ഒരു ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. അതുമാത്രമല്ല ഈ ഓയിലിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ്, അതായത് വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ, ഇതൊക്കെ ആന്റി ഓക്സിഡൻസ് ആണ്. ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ സൺ ഡാമേജ് കുറയ്ക്കാനും വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് സണ്ണായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറെ അൺവാണ്ടഡ് പ്രോഡക്ട്സ് ആണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ സ്കിന്നിലെ ഏജിങ്ങും ഹൈപ്പർ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഈ ആന്റി ഓക്സിഡൻസ് എല്ലാം ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ ഫ്രീ റാഡിക്കൽസിനെ പോയി മോപ്പപ്പ് അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കാരണം തന്നെ നമ്മുടെ സൺ ഡാമേജ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ്. അതുപോലെ തന്നെ സ്കിന്നിലുള്ള ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമുക്കൊക്കെ ഈ സ്കിന്നിലുണ്ടാകുന്ന റെഡ്നെസ്, ഇൻഫ്ലമേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഒക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് റോസിപ് ഓയിൽ. ഇതിൽ അടങ്ങിയിട്ടുള്ള എസൻഷ്യൽ ഫാറ്റി ആസിഡ്സും ആന്റി ഓക്സിഡൻസും ഒക്കെ സെൽ റീജനറേഷനും വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ വൂണ്ട് ഹീലിംഗിനും ആക്നെ സ്കാർസ് കുറയ്ക്കാനും ഈവൻ സ്ട്രെച്ച് മാർക്സിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ റോസിപ് സീഡ് ഓയിൽ.
എപ്പോഴാണ് ഈ റോസ്ഹിപ്പ് സീഡ് ഓയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ ഇത് നൈറ്റ് ടൈമിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല കണ്ടന്റ് ഓഫ് വിറ്റമിൻ എ ഉള്ള കാരണം തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് സെൻസിറ്റൈസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വെയിലത്തേക്ക് അല്ലെങ്കിൽ സണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഡാമേജസ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് ഇത് സൂട്ടബിൾ? എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സൂട്ടബിൾ ആണ്. വെദർ ഇറ്റ്സ് ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ, ഓയിലി സ്കിൻ, എല്ലാവർക്കും സൂട്ടബിൾ ആണ്. പക്ഷെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ, ഇപ്പൊ 99 ആൾക്കാർക്ക് സൂട്ടബിൾ ആണെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് അത് സൂട്ടബിൾ ആയിരുന്നിരിക്കില്ല. സോ എപ്പോഴും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇൻക്ലൂഡിംഗ് ദിസ് ഓയിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടെങ്കിൽ എവറിബഡി ക്യാൻ യൂസ്. കാരണം ഇതൊരു ഡ്രൈ ഓയിൽ ആയ കാരണം തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവും. അത് കാരണം തന്നെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് റോസ്ഹിപ്പ് ഓയിൽ. ഇത് സ്കിൻ കെയറിൽ എങ്ങനെ ഉൾപ്പെടുത്തേണ്ടത് വെച്ചാൽ ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് തന്നെ നമ്മൾ ഡയറക്റ്റ് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യരുത്. എന്തെങ്കിലും ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറോ പ്രോഡക്റ്റോ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക, അതിന്റെ മുകളിൽ വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം റെഗുലർ ആയിട്ട് ഇപ്പൊ സ്കിൻ നിങ്ങൾ ചെയ്യുന്ന വാട്ട് എവർ സ്കിൻ കെയർ ഇറ്റ് മൈറ്റ് ബി, ഇപ്പം 3 സ്റ്റെപ്പോ 4 സ്റ്റെപ്പോ ആണ് സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം വാട്ടർ ബേസ്ഡ് പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റെപ്പായിട്ട് അതിനെയൊക്കെ ഒന്ന് സീലിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോസ്ഹിപ്പ് സീഡ് ഓയിൽ നമുക്ക് ഏറ്റവും ഫൈനൽ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചിലവർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ആദ്യമേ ഈ ഓയിൽ അപ്ലൈ ചെയ്യും അതിന് ശേഷം വാട്ടർ ബേസ്ഡ് മോളിക്യൂൾസ്, ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓയിലി പ്രോഡക്ട്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ വാട്ടർ ബേസ്ഡ് പ്രോഡക്ട്സ് അപ്ലൈ ചെയ്ത് അത് വാട്ടർ ബേസ്ഡ് പ്രോഡക്ട്സിന് ഈ ഓയിലിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് വാട്ടർ ബേസ്ഡ് സീറംസോ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറോ ഒക്കെയാണ്. അതിന് ശേഷം വേണം ഓയിൽ അപ്ലൈ ചെയ്യാൻ. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വരുന്ന പോലെ തോന്നും. ബാക്കിയൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ വൂണ്ട് ഹീലിങ്ങിനും അല്ലെങ്കിൽ സ്കാർ ഹീലിങ്ങിനും ഇതിനൊക്കെ കുറച്ച് സമയം പിടിക്കും. പക്ഷെ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സ്മൂത്ത് ആയ പോലെ അല്ലെങ്കിൽ ഒരു ഗ്ലോ ഒക്കെ വരുന്ന പോലെ, അതൊക്കെ നമ്മൾ ഒരു കണ്ടിന്യൂസ് ഒരു 1 വീക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് തോന്നും. ഏതൊക്കെ ബ്രാൻഡിന്റെ റോസ്ഹിപ്പ് സീഡ് ഓയിൽ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്? ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഗന്ധയുടെ റോസ്ഹിപ്പ് സീഡ് ഓയിൽ ആണ്, കോൾഡ് പ്രസ്ഡ് റോസ്ഹിപ്പ് ഓയിൽ ആണ്. ഇതിന്റെ കളറ് ഇതിന്റെ കളറിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിന്റെ കളർ ഇതാ ഇങ്ങനത്തെ ഒരു കളറായിരിക്കും. അയ്യോ താഴ്പോയി, ഇങ്ങനത്തെ ഒരു കളറായിരിക്കും കേട്ടോ. ഒരു ഒരു ഓലിവ് ഓയിലിന്റെ ഒരു കുറച്ചൊരു മഞ്ഞ കളറും കൂടെ ഉള്ള ടൈപ്പ് ഓഫ് ഒരു കളർ. സോ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഗന്ധയുടെ റോസ്ഹിപ്പ് ഓയിൽ ആണ്. ഇതിന് ആ പറഞ്ഞ പോലെ ഒരു ചായയുടെയും ഒരു നട്ടി കൈൻഡ് ഓഫ് സ്മെല്ലാണ്. പക്ഷേ ഇതിലും സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജ്യൂസി കെമിസ്ട്രിയുടെ പ്യുവർ റോസ്ഹിപ്പ് ഓയിൽ ഉണ്ട്, ജ്യൂസി കെമിസ്ട്രി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെത്. അതാണ് ഞാൻ ഏറ്റവും ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഓയിലാണത്. പിന്നെ ഓർഡിനറിയുടെ റോസ്ഹിപ്പ് സീഡ് ഓയിൽ ഉണ്ട്, അതും നല്ലതാണ്. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഗുഡ് വൈബ്സിന്റെ റോസ്ഹിപ്പ് സീഡ് ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് ഞാൻ വാങ്ങിച്ച സ്ഥിതിക്ക് ഉപയോഗിച്ചതാണ്. പക്ഷെ എനിക്ക് അതൊരു റോസ്ഹിപ്പ് ഓയിൽ അല്ല, അത് അവർ സീറം എന്നാണ് പറയുന്നത്. അത് കാരണം നമ്മുടെ അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. എനിക്ക് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണവും ദോഷവും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഐ വിൽ നോട്ട് ബി റീപർച്ചേസിംഗ് ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രേഗ്രൻസ് ആഡഡ് ആയിരുന്നു. അതിനകത്ത് ഒരു റോസ് ബഡിന്റെ ഒക്കെ ഒരു ഒരു സ്മെല്ലാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഫ്രേഗ്രൻസ് ആഡഡ് ആണ് ഈ പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് ഗുണവും ഉണ്ടായിട്ടില്ല, ദോഷവും ഉണ്ടായിട്ടില്ല അതേ കൊണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ ഈ പറഞ്ഞ പോലെ ജ്യൂസി കെമിസ്ട്രിയുടെയും ഓർഡിനറിയുടെയും ഈ സുഗന്ധയുടെ ഒക്കെ നല്ല നല്ല കുറച്ച് റോസ്ഹിപ്പ് സീഡ് ഓയിൽ ആണ് ഉള്ളത്. സോ ഇനിയും തൊട്ട് ഞാൻ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുള്ളൂ. ജ്യൂസി കെമിസ്ട്രിയുടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓൺലൈൻ വാങ്ങിക്കാൻ പോയപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അത് കാരണമാണ് ഞാൻ സുഗന്ധയുടെ വാങ്ങിച്ചത്. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ സുഗന്ധയുടെ വാങ്ങിക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് പ്യുവർ റോസ്ഹിപ്പ് സീഡ് ഓയിൽ. പക്ഷേ ജ്യൂസി കെമിസ്ട്രിയുടെ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ട്രൈ ദാറ്റ്, ഇറ്റ്സ് റിയലി ഗുഡ്. ഈവൻ ഓർഡിനറിയുടെയും നല്ല അടിപൊളി റോസ്ഹിപ്പ് സീഡ് ഓയിൽ ആണ്. സോ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട റോസ്ഹിപ്പ് സീഡ് ഓയിൽസ് എല്ലാം. സോ ദാറ്റ്സ് എൻഡ് ഓഫ് ടുഡേയ്സ് വീഡിയോ. ഐ സീ യു ഇൻ മൈ നെക്സ്റ്റ് വൺ. അൻടിൽ ദെൻ, യു ആർ പ്ലീസ് ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് സേഫ്. ബൈ ബൈ.